അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന ഇമാമുൽ മുഹദ്ദിസീൻ 40,000 സനദുകളിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ച മുസ്നദിന്റെ കർത്താവ്, 50,000 കിലോമീറ്ററുകൾ കാലുകൊണ്ട് നടന്ന് ഹദീസ് പഠിച്ച മഹാനായ ഹദീസ് പണ്ഡിതൻ, ഇമാമു അഹ്ലി സുന്ന വൽ ജമാഅ എന്ന് മുഅ്തസിലി ബിദഈ ചിന്തക്കാരുടെ കാലത്ത് അഹ്ലി സുന്ന വൽ ജമാഅത്തിന്റെ അഖീദയെ പിടിച്ചു നിർത്തിയ ഏറ്റവും വലിയ ത്യാഗം ചെയ്ത മഹാൻ. തന്റെ വീട്ടിലേക്ക് കയറി വന്ന മുതഅല്ലിം മഹാനായ ഗുരുവിന്റെ കൂടെ, ഉസ്താദിന്റെ കൂടെ ഒരു നാൾ താമസിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറി വന്നുമ്പോ, ആ നാൾ ഉറങ്ങാൻ പോകുന്ന കുഞ്ഞിന്റെ റൂമിന്റെ അരികത്ത് ഒരു ജഗ് വെള്ളം കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നു. മറ്റൊന്നിനുമല്ല, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് ഈ മോനങ്ങാനും എഴുന്നേൽക്കുകയാണെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചോട്ടെ, അതിന് വെള്ളം സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി ഇമാം റൂമിൽ നിന്ന് വരുമ്പോൾ, ശിഷ്യന്റെ റൂമിന്റെ അരികത്തുകൂടെ വരുമ്പോൾ ജഗ്ഗിലെ വെള്ളം മനങ്ങിയിട്ടില്ല. അതിന്റെ അർത്ഥം തന്റെ ശിഷ്യൻ അന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല, സുബ്ഹിയല്ല വിഷയം. അപ്പോഴാണ് പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു കാലമാണ് ഒരു മുതഅല്ലിമിന് തഹജ്ജുദ് നിസ്കാരം ഇല്ലാതിരിക്കുകയോ? ഇങ്ങനെയുണ്ടോ ദീനിന്റെ മുതഅല്ലിം? താലിബു ഇൽമില്ലാ വിർദല, ഇവരെന്താണ് പഠിച്ചിട്ട് കാര്യം എന്ന് അന്നത്തെ തലമുറയോട് പറഞ്ഞ മുറബ്ബിയാണ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു.